നമ്മൾ ഏലിയാവിനെയും ഏലീശയും പരിചയപ്പെട്ടു. അതുപോലെ അടുത്ത അധ്യായത്തിൽ ഏലീശയും ദരിദ്രയായ സ്ത്രീയും തമ്മിലുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പാഠഭാഗം. അവിടെ നമ്മൾ കാണുന്നത് ഏലീശയും സേനാപതിയും തമ്മിലുള്ള കാര്യങ്ങളാണ്. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. നയമാൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളുവാനും പഠിക്കുവാനുമുള്ളത്? വാസ്തവത്തിൽ പഴയ നിയമ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദൃഷ്ടാന്തത്തിനും നമുക്ക് പല ഗുണപാഠങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടിയാണ് അത് വിശുദ്ധ ലിഖിതത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് 10, 2500, 3000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് ഇന്നത്തെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് ഈ പാഠഭാഗം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നയമാന് ലഭിക്കുന്നത് ഒരു ഭൗതിക രക്ഷയാണ്. തൻ്റെ മാറാരോഗം, തൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന്, ജീർണതയിൽ നിന്ന് തൽക്ഷണമുള്ള സൗഖ്യം ലഭിക്കുകയാണ്. എന്നാൽ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരിശോധിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നയമാൻ എന്ന് പറയുന്ന വലിയൊരു സേനാപതിയാണ്. ഒരു രാജ്യത്തിൻ്റെ സേനയെ നയിക്കുന്ന വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ രാജാവും ഒരു മഹാനെന്നും എണ്ണിയിരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം മാറാരോഗം ഉള്ളതുകൊണ്ട് ഇത് സൗഖ്യമാക്കുവാൻ രാജാവിന് ലെറ്റർ അയക്കുകയും ഈ നയമാനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാണുന്നൊരു രസകരമായ സംഭവം, ഈ സേനാപതി തന്നെ പിടിച്ചുകൊണ്ടുവന്ന ഒരു അടിമയായ പെൺകുട്ടി, അവൾ പറയുന്ന ഒരു നിർദ്ദേശമാണ് കൈക്കൊള്ളുന്നത്. ഇസ്രയേലിൽ ഇങ്ങനെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ സൗഖ്യം ലഭിക്കും. അതിൻ്റെ ഒരു മറുവശം ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കുക, അവളെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും അവൾക്ക് ഒരു രക്ഷയെക്കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ട്, ഉത്സാഹമുണ്ട്. വലിയൊരു സേനാപതിയാണല്ലോ, അദ്ദേഹത്തോട് എങ്ങനെയത് പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ രോഗത്തിന് സൗഖ്യം വരണം നമ്മളെങ്ങനെ ആഗ്രഹിക്കുക. ആ സംഭവമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. നമ്മളെ അടിമയായിട്ടൊരു രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ട് പോയാൽ അവിടെയുള്ള ഒരു നമ്മൾ പിടിച്ചുകൊണ്ട് പോയ ഒരാളിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമോ? ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? പക്ഷേ അവളത് പറഞ്ഞു. പറയുക മാത്രമല്ല, ഈ രാജാവും സേനാപതിയൊക്കെ അത് അങ്ങ് സമ്മതിച്ചു, അങ്ങനെ പോകാനായിട്ട് ഒരു തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സംഭവത്തിലൂടെ ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, വളരെ സ്വാഭാവികമാണ്. പക്ഷേ അത് സ്വീകരിക്കുവാനായിട്ട് ഒരു താഴ്മയും എളിമയൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി ഇത് മാത്രമല്ല, ഈ സേനാപതി എലീശയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്, ആ വാക്യം അങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. രണ്ട് രാജാക്കന്മാർ 5:9 അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. ഏലീശ ആളയച്ച്, നീ ചെന്ന് യോർദാൻ 7 പ്രാവശ്യം കുളിക്കുക. അതൊരു ഭയങ്കര സംഭവമായി പോയി. കാരണം ഒരു രാജ്യത്തിൻ്റെ സേനാപതി വീടിൻ്റെ വാതിക്കൽ രഥങ്ങളോടും കുതിരകളോടും കൂടെയൊക്കെ വന്ന്, അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു വരവ് വന്നപ്പോൾ ഏലീശ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏലീശ തൻ്റെ ഭൃത്യനെ പറഞ്ഞ് അയച്ചിട്ട് പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അത് ഭയങ്കര ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. നയമാനത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു പക്ഷേ നമ്മൾ പറയും നയമാനെ കുറ്റമായിട്ട് കാല, അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡും അദ്ദേഹത്തിൻ്റെ പൊസിഷൻസൊക്കെ അത്ര ഉയരത്തിലാണല്ലോ. ഗംഗാനദിയുടെ തീരത്ത് താമസിക്കുന്ന ഇന്ത്യൻ സേനാപതിയോട് പറയുകയാണ്, പെരിയാറിൽ വന്നിട്ട് കുളിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ കളിയാക്കുന്നതായിട്ട് അദ്ദേഹത്തെ തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ നയമാൻ അതുകൊണ്ട് കുത്തിച്ചു. അദ്ദേഹം ചോദിച്ചു, ദമ്മേശേക്കിൽ അബാനയും ഇങ്ങനെ എത്ര നല്ല നദികളുണ്ട്, ആ നദികളിലെ വെള്ളത്തേക്കാൾ മെച്ചമുള്ള നദിയാണോ ഈ പറഞ്ഞ യോർദാനിലെ നദിയിലെ വെള്ളം എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുന്നത് ഈ നയമാൻ്റെ ഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, ഇതിനേക്കാൾ വലിയൊരു കാര്യം അങ്ങയോട് ഈ പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഈ രക്ഷയെക്കുറിച്ച് അങ്ങളൊക്കെ ഇങ്ങനെ സുവിശേഷമൊക്കെ പറയാൻ പല വീടുകളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പം കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വളരെ ലളിതമാണ് സുവിശേഷം, അല്ലേ? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സകല പാപത്തിൻ്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായിട്ട് മരിച്ചു. ആ ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക. എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, എവിടെയാണോ ഇരിക്കുന്ന ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ ആൾക്കാർ പറയുന്നത് എന്നാണെന്നറിയോ? അതെങ്ങനെ ശരിയാവുന്നത്? അയ്യോ, ആൾക്കാരങ്ങ് മല കയറുന്നു, 1000 കണക്കിന് കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടി കാൽനടയായി, ചെരുപ്പുകൾ ഉപയോഗിക്കാതെ കാൽനടയായി തീർത്ഥയാത്ര നടത്തുന്നു. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ? ഇതൊക്കെ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടേ നമുക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ. ദൈവം രക്ഷ ദാനമായിട്ട് തന്നു, പക്ഷെ അത് സ്വീകരിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. എൻ്റെ പ്രിയാനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലേ? നിങ്ങൾ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല എങ്കിൽ ഈ യാഥാർത്ഥ്യം ഓർത്തുകൊള്ളുക. നയമാന് ദൈവം രക്ഷ ഒരുക്കിയത് അത് പക്ഷേ അത് ഭൗതിക രക്ഷയാണ്, ഒരു മാറാരോഗത്തിലുള്ള രക്ഷയാണ്. പക്ഷേ ആ രക്ഷ ഒരുക്കിയത് വളരെ ലളിതമായി ഒരു അടിമപ്പെൺകുട്ടി പറഞ്ഞുകൊടുത്ത ഒരു നിർദ്ദേശം സ്വീകരിച്ചു, അല്ലേ?
അതുപോലെ ഒരു പ്രവാചകൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ അദ്ദേഹം വളരെ ലളിതമായിട്ട് പറഞ്ഞു, പോയി ഇന്ന നദിയിൽ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. വളരെ പരിവാരങ്ങളോടുകൂടെ വന്ന സേനാപതിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഇനി ആ ഒരവസ്ഥയിൽ തൻ്റെ ഭൃത്യം തന്നെയാണ് പറയുന്നത്, ഇതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യമായിരുന്നു പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ. അപ്പോൾ ഒരു കാര്യം ലളിതമായിപ്പോയി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറയുമോ? രക്ഷയെക്കുറിച്ചും ലോകത്തിലെ മനുഷ്യർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അവർ പറയും, ഇതെന്ത് രക്ഷയാണ്? ഞങ്ങൾക്ക് രക്ഷ നേടാൻ വേണ്ടി എന്തോരം പൈസ മുടക്കുന്നു, ലക്ഷക്കണക്കിന് പണം മുടക്കി യാഗങ്ങൾ ഹോമങ്ങൾ അതുപോലെ പെരുന്നാളുകളൊക്കെ നടത്തിയിട്ടാണ് ഒന്ന് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുക, അതിന് ഉറപ്പൊന്നുമില്ല. അതുപോലെ എന്തോരം തീർത്ഥയാത്രകൾ, ഒരു ജീവിതകാലം മുഴുവൻ, ഒരു ജീവിത അനുഭവം മുഴുവൻ അങ്ങനെ തീർത്ഥയാത്രകൾക്കും ഉപവാസങ്ങൾക്കും നൊയമ്പുകൾക്കും വേണ്ടി മാറ്റിവെക്കുന്നു. എന്നിട്ടും മനുഷ്യർക്ക് രക്ഷയെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല, ഉറപ്പുമില്ല. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ എത്ര ലളിതമാണല്ലേ, എത്ര അത്ഭുതകരമാണ്, എത്ര സ്വാഭാവികമാണത്. അത് സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരു താഴ്മ, ഒരു എളിമ മാത്രം മതി. കർത്താവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എനിക്ക് നിൻ്റെ കൃപ കൂടാതെ നിൻ്റെ സഹായം കൂടാതെ എനിക്ക് രക്ഷയിലേക്ക് വരാൻ കഴിയുകയില്ല. നീ ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാനത് സ്വീകരിക്കുകയാണ്. ഇനി കൂട്ടുകാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നയമാന് കിട്ടിയത് ഭൗതിക രക്ഷയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാട് ഈ അനുഭവങ്ങളിലൂടെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കത് വ്യക്തമാകും. 15 വാക്യം ഇപ്രകാരമാണ്, ഇസ്രായേലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവവുമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ ഈ സൗഖ്യം കിട്ടിയ തൽക്ഷണമുള്ള സൗഖ്യമാണ്, കർത്താവ് തരുന്ന സൗഖ്യം അങ്ങനെയാണ് കേട്ടോ. കുഷ്ഠമാണ് എന്താണേലും കർത്താവ് തരുന്ന ആ നിമിഷത്തിൽ പൂർണ്ണമായ സൗഖ്യം ഉണ്ടാവും. നയമാൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ ശരീരം പോലെയായി എന്നാണ്. അത്ര സോഫ്റ്റായി, അത്ര ശുദ്ധിയുള്ളതായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്രയേലിലാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഇസ്രയേലുള്ള ദൈവമാണ്, അതാണ് യഥാർത്ഥ ദൈവമെന്നുള്ള ദൈവബന്ധം, തൻ്റെ ദൈവബന്ധം ക്ലിയറായെന്ന് മാത്രമല്ല, തൻ്റെ ആരാധന, അദ്ദേഹത്തിൻ്റെ ആരാധന ദൈവത്തോട് മാത്രമായി. 17 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുകയില്ല. കണ്ടോ, നയമാന് ഒരു ഭൗതിക രക്ഷ ലഭിച്ചെങ്കിലും അത് കേവല ഭൗതിക രക്ഷയായിട്ട് തീർന്നില്ല എന്നുള്ളതാണ്. തനിക്ക് സൗഖ്യം നൽകിയ ദൈവവുമായി വളരെ വ്യക്തിപരമായൊരു ബന്ധം നയമാന് ലഭിച്ചു. ആ ഏക ദൈവത്തിൽ താൻ വിശ്വസിച്ചു. മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ ആരാധനയെല്ലാം മാറി. ഇനി ഈ ദൈവത്തോട് മാത്രമേ തനിക്ക് ആരാധനയുള്ളൂ, ബന്ധമുള്ളൂ. എൻ്റെ പ്രിയ അനുജന്മാരെ, അനുജത്തിമാരെ, എൻ്റെ കൂട്ടുകാരെ, ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിലും ഒരു വ്യക്തിപരമായ വളരെ അടുപ്പമുള്ളൊരു ദൈവബന്ധം നമുക്ക് ആവശ്യമാണ്. നാമൊക്കെ ഈ അങ്കിൾ ഉൾപ്പെടെ നമ്മളൊക്കെ രണ്ടാം തലമുറക്കാരാണ്. നമ്മുടെ പപ്പയും അമ്മയും അല്ലെങ്കിൽ മമ്മയും ഡാഡിയൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആൾക്കാർ പലർ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. ശരിക്ക് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിലാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഡാഡിയും അമ്മയും വിശ്വാസത്തിലോട്ട് വന്നു, അങ്ങനെ ഞാനും വന്നു അല്ലേ. നമുക്കറിയാം, നമ്മുടെ കൂട്ടുകാരൊക്കെ, നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ജനിച്ചൊരു മതത്തിൽ അവർ വളർന്നു വന്നു. അപ്പോൾ ആ ജനിച്ച മതത്തിലെ അംഗങ്ങളാണവർ. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയാവാൻ സാധിക്കില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും വ്യക്തിപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പപ്പയും മമ്മിയും രക്ഷിക്കപ്പെട്ടു സഭയിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ല. അതിന് വളരെ ബെസ്റ്റായൊരു എക്സാമ്പിൾ ഇവിടെ തന്നെയുണ്ട്, ഈ പാഠഭാഗത്ത് തന്നെയുണ്ട്. ഏലീശയുടെ ഭൃത്യനായിട്ടുള്ള ഗേഹസി, ഗേഹസി ഒരു പ്രവാചക ശിഷ്യനെന്ന് വേണം പറയാം. പ്രവാചകൻ്റെ ശിഷ്യനായിട്ട് ട്രെയിൻഡായിട്ടുള്ള, തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തിയോളജി സ്റ്റുഡൻ്റാണ്, ട്രെയിനിങ്ങിലാണ്. പക്ഷേ ഗേഹസിക്ക് പറ്റിയത് എന്താണ്? ഗേഹസിയുടെ ഹൃദയം ദൈവിക ക്രമീകരണത്തിൽ, ദൈവിക പരിപാടിയിൽ നിന്ന് മാറി ധനത്തിൻ്റെ, പണത്തിൻ്റെ മോഹത്തിലേക്ക് പോയി. അവസാനം നയമാന് ലഭിച്ച സൗഖ്യം, ആ കുഷ്ഠം ഗേഹസിയുടെ ശരീരത്തിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ കുഷ്ഠമല്ല എങ്കിലും അവിടെ ഒരാൾക്ക് സൗഖ്യം ലഭിച്ചപ്പോൾ ആ ശാപം ഗേഹസിയുടെ ശരീരത്തിലേക്ക് വന്നു. ഗേഹസി കുഷ്ഠരോഗിയായിട്ട് തീർന്നു. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഗേഹസി പ്രവാചക ശിഷ്യനാണ്, പ്രവാചകൻ പഠിപ്പിക്കുന്ന, തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് എന്ത് പറയും? അങ്കിൾ എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയും, നമ്മൾ സഭായോഗത്തിൽ പോകുന്നവരാണ്, നമ്മൾ കർത്തൃമേശ എടുക്കുന്നവരാണ്, നമ്മൾ സ്ഥാനപ്പെട്ടവരാണ്, നമ്മൾ ക്യാമ്പുകൾ കൂടുന്നവരാണ്, നമ്മളെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ രക്ഷയുടെ ഗ്യാരൻ്റി അല്ല കേട്ടോ. അത് നിങ്ങൾ ഓർത്തോളണം. നിങ്ങൾ സഭായോഗത്തിന് പോകുന്നതോ, ഇനി നിങ്ങൾ സ്ഥാനപ്പെട്ട് കർത്തൃമേശ എടുക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല. അല്ല, കാരണം രക്ഷിക്കപ്പെടാതെയും ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ കർത്താവ് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, അങ്കിൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാം, നിങ്ങളും കർത്താവ് യേശുക്രിസ്തുവുമായിട്ട് നിങ്ങളുടെ ബന്ധം നിങ്ങളിന്ന് വിചിന്തനം ചെയ്യണം. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? അതോ എൻ്റെ ദൈവത്തിലാണോ?
എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശു കർത്താവിലാണോ എൻ്റെ ആശ്രയം, എൻ്റെ ഹോൾഡ്, എൻ്റെ പിടി എവിടെയാണ്? അതെൻ്റെ കൂട്ടുകാർ ചിന്തിക്കണം. ദൈവം നിങ്ങളതിനായിട്ട് സഹായിക്കട്ടെ. അപ്പോൾ അങ്ങളിന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, ഗേഹസിയുടെയും അതുപോലെ നയമാൻ്റെയും ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ വളരെ ലളിതമാണ്, വളരെ സ്വാഭാവികമാണ്. അത് സ്വീകരിക്കാനൊരു താഴ്മ നമുക്ക് ആവശ്യമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഹോംവർക്കായിട്ടങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തെളിവ് എന്താണ്? നിങ്ങളത് പറയണ്ട, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എഴുതാം, ഞാൻ രക്ഷിക്കപ്പെട്ടു റീസൺ. അതിൻ്റെ നിങ്ങൾ ഏറ്റവും ഹോൾഡ് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെന്ന് പറയുന്നതിൻ്റെ തെളിവ് നിങ്ങൾ എഴുതണം. രണ്ടാമത്, ഒരു പുറത്തിൽ കവിയാതെ, ഒരു പേജിൽ കവിയാതെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചില സെൻറ്റൻസുകൾ, ചില വാക്യങ്ങൾ എഴുതണം. ചില ഹിൻഡങ്ങൾ തരാം. രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ ആര് സുവിശേഷം പറഞ്ഞാണ്, രക്ഷയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ സമ്പത്ത് എന്താണ്, നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നിങ്ങൾ എപ്പോഴാണ് സ്നാനപ്പെട്ടത്, അതിനുശേഷമുള്ള നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലുണ്ടായ ഉയർച്ച താഴ്ചകൾ, നിങ്ങൾ താണ് പാപത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾ കരകയറി വരാൻ നിങ്ങൾക്ക് എന്ത് പ്രചോദനമാണ് ലഭിച്ചത്, അങ്ങനെ നിങ്ങൾ ഒരു പുറത്തിൽ കവിയാതെ നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പാഠഭാഗം നന്നായി വായിച്ച് പഠിച്ച് ഹോംവർക്കുകൾ നന്നായി ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈ.